പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പ്ലസ് വൺ വിഭാഗം മലയാളത്തിലെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ സന്ദർശനം എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും പാഠഭാഗം വളരെ കൃത്യമായി കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പൊൻചമ്പകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ എത്രത്തോളം സമർത്ഥമായിട്ടുണ്ട്? വിശദീകരിക്കുക. ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. പ്രണയത്തിൻ്റെ മാധുര്യം നിറഞ്ഞ, ഭൂതകാലവും പ്രേമഭംഗത്താൽ ഒറ്റപ്പെട്ടു പോയവൻ്റെ നിലവിളിയായി വർത്തമാനകാലവും വ്യത്യസ്ത നിറക്കൂട്ടുകളിലൂടെ അവതരിപ്പിക്കുന്ന കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം. ജീവിതത്തെ വർണ്ണശബളമാക്കുന്ന മൂല്യവത്തായ അനുഭൂതിയായി പ്രണയത്തെ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു. പൊൻചമ്പകം പൂത്ത കരൾ എന്ന പ്രയോഗം നായകൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേമഭാവത്തെ സൂചിപ്പിക്കുന്നു. പ്രണയത്തിൻ്റെ പ്രതീകമാണ് ചെമ്പകം. മനസ്സിൽ പ്രണയവസന്തം പൂത്തുലഞ്ഞ് നിൽക്കുന്ന വസന്തകാലത്തെയാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. പ്രണയം ഹൃദയത്തെ മൃദുലവും സുഗന്ധപൂരിതവുമാക്കുന്നു. അത് നൽകുന്ന അവാച്യമായ അനുഭൂതി വിശേഷം സൂചിപ്പിക്കാൻ ഈ പ്രയോഗം തികച്ചും ഉചിതമാണ്. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ എന്നത് പ്രണയിനിയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവളുടെ മാർദ്ദവമേറിയ മനോഹരമായ വിരലുകളെ സ്പർശിച്ചപ്പോൾ നായകൻ അനുരാഗ വിവശനായി മാറുന്നു. അയാളുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ ഉണർന്നു. ചുവന്നു തുടുത്ത വിരലുകൾ അയാളുടെ ഹൃദയത്തിൽ തുളുമ്പി നിൽക്കുന്ന പ്രേമത്തിൻ്റെ പ്രതീകം കൂടിയാകുന്നു. കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ എന്ന പ്രയോഗം പ്രണയിനിയുടെ മനോഹരമായ മിഴികളെ സൂചിപ്പിക്കുന്നു. അവളുടെ കണ്ണുകളാണ് പ്രേമഭാവം ആദ്യം പ്രകടിപ്പിക്കുന്നത്. മനോഹരമായ മിഴികളിലെ കൃഷ്ണമണിയെ കൃഷ്ണകാന്തം എന്നു വിശേഷിപ്പിക്കുക വഴി അവ എത്ര ആകർഷകമാണെന്ന് കവി സൂചിപ്പിക്കുന്നു. കാന്തം പോലെ നായകനെ അവളിലേക്ക് അടുപ്പിക്കുന്നതാണിത്. ചില്ലകൾ പൂക്കുന്നത് സൂര്യരശ്മികളേറ്റാണ്. നായകൻ്റെ ഹൃദയത്തിൽ പ്രണയമാകുന്ന ചില്ലകൾ പൂത്തത് നായികയുടെ കടാക്ഷമേറ്റാണ്. ഈ സവിശേഷ പ്രയോഗങ്ങളെല്ലാം തന്നെ പ്രണയം എന്ന വികാരത്തെ മധുരവും തീവ്രവുമായി അവതരിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കവിതയിലെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. മൗനം കുടിച്ചിരിക്കുന്നു, മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ, തൊണ്ടയിൽ പിടയുകയാണ് രേഖാന്തരോദനം. അതത് സന്ദർഭങ്ങളിൽ ഈ പ്രയോഗങ്ങൾക്ക് കൈവരുന്ന ധ്വനിതലങ്ങൾ വിശദീകരിക്കുക. ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. മൗനം കുടിച്ചിരിക്കുക. സന്ദർശക മുറിയിൽ എന്തെങ്കിലും കുടിച്ചിരിക്കുക എന്ന സാധാരണ അനുഭവത്തെയാണ് കവി മൗനം കുടിച്ചിരിക്കുക എന്ന സവിശേഷ അനുഭവമാക്കി അവതരിപ്പിക്കുന്നത്. അതായത്, പ്രണയിനികൾക്കിടയിലെ മൗനം ആഴമേറിയതാണ്. വാക്കുകൾക്ക് അതീതമാണ് അവരുടെ മാനസികാവസ്ഥ. സംസാരം പുറത്തേക്കുള്ള ആവിഷ്കാരമെങ്കിൽ മൗനം തന്നിലേക്ക് തന്നെയുള്ള സഞ്ചാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ അസഹ്യത.
ഇത്രയുമാണ് മൗനം കുടിച്ചിരിക്കുക എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, മിടികളിൽ നഷ്ടപ്പെടുക. പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ പ്രണയികൾ അവരുടെ വേദനകൾ മറന്നുപോകുന്നു, അവർ സ്വയം മറക്കുന്നു, ജ്ഞാനെന്ന ഭാവം ഇല്ലാതാകുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ആന്തരിക ഭാവം പരസ്പരം ഉൾക്കൊള്ളുന്നു. ഇത്രയുമാണ് മിഴികളിൽ നഷ്ടപ്പെടുക എന്ന വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, തൊണ്ടയിൽ പിടയുന്ന ഏകാന്ത രോദനം. സ്വതന്ത്രമായ ആത്മസഞ്ചാരം സാധ്യമാകാതെ പോകുന്നതിലുള്ള നഷ്ടബോധം ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രോദനത്തിൻ്റെ ഏകാന്തത അയാളുടെയും ഏകാന്തതയാണ് എന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിടച്ചിൽ, രോദനം ഇവ ചേർന്ന് വരുമ്പോൾ അത് മരണപ്പിടച്ചിലിനെ ഓർമ്മിപ്പിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരണ്ട സാമൂഹികാവസ്ഥയിൽ ഏകാന്തമായി നിലവിളിക്കാൻ പോലുമാകാത്ത നിസ്സഹായതയും നമുക്ക് ഈ വരികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് പറയാൻ ഉള്ളത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, പ്രണയത്തിൻ്റെ ഭൂതവർത്തമാനങ്ങളുടെ നിറഭേദങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്? ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിറഭേദങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിതയിലെ പ്രണയാനുഭവത്തിൻ്റെ വ്യത്യസ്തതകളെയാണ്. വ്യത്യസ്തമായ രണ്ട് കാലഘട്ടങ്ങൾ ഒരു ചിത്രത്തിൽ വ്യത്യസ്ത നിറങ്ങളിൽ വരയ്ക്കുന്നത് പോലെയാണ് കവിതയിലും എഴുതുന്നത്. കവിയും കാമുകിയും തമ്മിലുള്ള പ്രണയകാലഘട്ടം അവതരിപ്പിക്കുന്നത് ഓർമ്മകളായാണ്. ആ ഓർമ്മകൾക്ക് ചക്രവാളത്തിൻ്റെ വിദൂരതയോട് സാദൃശ്യമുള്ളതായി പറയുന്നു. മാത്രമല്ല ഓർമ്മകൾ ദൂരസാഗരം തേടിയുള്ള ഒരു അലച്ചിലായി പറയുന്നു. സന്ധ്യയ്ക്ക് മരങ്ങളിൽ ചിറകൊതുക്കി ചേക്കേറുന്നത് പോലെയാണ് ഓർമ്മകൾ എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ അസ്തമയത്തിൻ്റെ ഒരു ശോണഛായയാണ് ഓർമ്മകൾക്കുള്ളത്. ഓർമ്മകളിൽ വന്നു നിറയുന്ന പ്രണയകാലഘട്ടത്തെ അവതരിപ്പിക്കുന്നത് പ്രകൃതിയിലെ സുഗന്ധവും നിറസുഭഗതയുമുള്ള കാഴ്ചകളായിട്ടാണ്. പൊൻചമ്പകം പൂത്തിരുന്ന കാലഘട്ടമായിരുന്നു പ്രണയകാലമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കനകനിറത്തിലുള്ള മൈലാഞ്ചി നീരിൽ തുടുത്തതായിരുന്നു കാമുകിയുടെ വിരലുകൾ. കാമുകിയുടെ പ്രണയം കാംക്ഷിക്കുന്ന കണ്ണുകൾ നെടിയതായിരുന്നു. അതിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങളേറ്റ് കവിയുടെ ചില്ലകൾ പൂത്തതായി പറയുന്നു. കവി ഇവിടെ ഒരു മരമായി ചില്ലകൾ പടർന്ന് നിൽക്കുന്നു. അവളുടെ നെറ്റിയിലെ കുങ്കുമ തരി പുരണ്ട പൊട്ട് ചിദംബരത്തിലെ സന്ധ്യയെപ്പോലെ ആയിരുന്നു. പ്രണയിച്ചിരുന്ന കാലം നിറവസന്തത്തിൻ്റെതായിരുന്നു. കാണുവാൻ കൊതിച്ച, തൊടാൻ കൊതിച്ച, സുഗന്ധത്തിനായി ആഗ്രഹിച്ച ഒരു കാലഘട്ടം. ഭൂതകാലത്തിൻ്റെ സൗന്ദര്യവും കാമുകിയുടെ നെടിയ കണ്ണിൽ അദ്ദേഹം കാണുന്നു. തുടുത്ത വിരലുകളിൽ അദ്ദേഹം കാണുന്നു. വളരെ ഭാസുരമായ പ്രസാദാത്മകമായ ഒരു കാലഘട്ടമായിരുന്നു അത്. കവിയുടെ പൂർവകാമുകിയുമൊത്തുള്ള കണ്ടുമുട്ടൽ പ്രണയം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പ്രകൃതിയിലെ സുന്ദര വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി നഗരത്തിലെ യാന്ത്രിക ജീവിതവുമായി താതാത്മ്യപ്പെടുത്തിയാണ് ഈ അവസ്ഥയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കറപിടിച്ച ചുണ്ടും പൊലിഞ്ഞുപോയ പകൽ വെളിച്ചവും മരണപ്പാച്ചിലോടുന്ന വണ്ടികളും നഗരവഴികളും സത്രങ്ങളും മദ്യപാനവും എല്ലാം നിറങ്ങട്ട
വർത്തമാനത്തിൻ്റെ അവസ്ഥയായി അവതരിപ്പിക്കുന്നു. അനർഹമായ സൗന്ദര്യ അതിശയത്തിൻ്റെ കാലഘട്ടമായി പ്രണയത്തെയും നിറംകെട്ട കാലഘട്ടമായി വർത്തമാനത്തെയും അദ്ദേഹം അവതരിപ്പിക്കുന്നു. കവിതയിൽ ഈ വ്യതിയാനം ആവിഷ്കരിക്കുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളെ കൊണ്ടാണ്. വർത്തമാനകാലത്തേക്ക് വരുമ്പോൾ പ്രകൃതി സൗന്ദര്യം വർണ്ണനകളിൽ ഇല്ലാതായിരിക്കുന്നു. അതിനു പകരമുള്ളത് മനുഷ്യൻ്റെ മടുപ്പുളവാക്കുന്ന യാന്ത്രിക ലോകമാണ്. സന്ദർശനം കവിത പ്രണയത്തിൻ്റെ ഭൂതവർത്തമാനങ്ങൾക്ക് വിരുദ്ധമായ ഭാവവും നിറങ്ങളുമാണ്. പ്രണയാർത്ഥമായിരുന്ന ഭൂതകാലത്തിന് പ്രകൃതിയിലെ സുന്ദരമായ സ്വച്ഛമായ നിറഭേദങ്ങൾ അദ്ദേഹം കാണുന്നു. തൻ്റെ കാമുകിയുടെ കനകവർണ്ണത്തിലുള്ള മൈലാഞ്ചിയണിഞ്ഞ തുടുത്തിരിക്കുന്ന വിരൽ സ്ത്രീ സൗന്ദര്യത്തിൻ്റെയും പ്രകൃതിയുടെ നിറക്കൂട്ടുകളുടെയും സൗകുമാര്യം കാണിക്കുന്നു. കാമുകിയുടെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളിലെ കിരണങ്ങൾ തട്ടി തൻ്റെ ചില്ലകൾ പൂത്തതായി അദ്ദേഹം പറയുന്നു. ഇവിടെയും പ്രകൃതി ദൃശ്യങ്ങളുടെ ചാരുതയിൽ കവി ആനന്ദം ആവിഷ്കരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന കവിതയിലെ ഭാഗമാണ്. അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. പ്രണയഗാഥകൾ ഹൃദയസ്പർശികളാകുന്നത് അവയിൽ ദുഃഖത്തിൻ്റെ ആന്തരിക ശ്രുതി ഉൾച്ചേർന്നതുകൊണ്ടാണോ? കാഴ്ചപ്പാട് സമർത്ഥിക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. തീവ്രവേദനയിൽ നിന്നും ഉയർക്കൊള്ളുന്നതാണ് മിക്ക പ്രണയ കവിതകളും. കാമമോഹിതങ്ങളായ ഇണക്കിളികളുടെ വേർപാടിനാൽ ദുഃഖാർത്ഥമായ കവിഹൃദയത്തിൽ നിന്നുമാണല്ലോ ആദിമ കാവ്യമായ രാമായണം ഉണ്ടായത്. തിക്താനുഭവങ്ങളുടെ മൂശയിൽ വാർത്തെടുക്കപ്പെടുമ്പോഴാണ് കവിത ഹൃദ്യമാകുന്നത്. ദുഃഖത്തിൻ്റെ ലഹരിയിൽ സ്വയം അഭിരമിച്ച് അവയ്ക്ക് കാവ്യാവിഷ്കാരം നൽകിയ കവികളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും. വേദനയെ ഉപാസിക്കുന്നതിലൂടെ മുരളീഗാനമാകുന്ന കാവ്യാനുഭൂതി തന്നിലുണരട്ടെ എന്നാഗ്രഹിക്കുന്ന കവിയെ മനസ്സിനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സന്ദർശനത്തിലും പ്രണയത്തിൻ്റെ അപാരമായ നിർവൃതിയും പ്രണയനഷ്ടത്തിൻ്റെ കഠിന വേദനയും അവതരിപ്പിക്കുന്നു. ദുഃഖഛായ കലർന്ന പ്രണയഗാഥകളാണ് ഈ രണ്ട് കവിതകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രണയം നൽകിയ വേദനയ്ക്ക് കടലിനോളം ആഴവും പരപ്പുമുണ്ടെന്ന് കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക എന്ന പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം. നന്ദി വാക്കുകൾക്കപ്പുറമാണ് പ്രണയം നൽകിയ അനുഭൂതിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. പ്രണയതീരത്ത് സാന്ത്വനം കൊള്ളാൻ കൊതിക്കുമ്പോഴും അതിനാവാതെ പിടയുന്ന ഒരു വിഹ്വല മനസ്സിൻ്റെ യാത്രാരേഖയാണ് സന്ദർശനമെന്ന കവിത. ഈ നിരീക്ഷണവുമായി ബന്ധിപ്പിച്ച് സന്ദർശനത്തിന് ഒരു ആസ്വാദനം എഴുതുക. ഉത്തരം ശ്രദ്ധിക്കുക. സന്ദർശനം എന്ന കവിത കവിയുടെ പ്രണയാർദ്രമായ മനസ്സിൻ്റെ വിഹ്വലതകൾ ആവിഷ്കരിക്കുന്നു. ജീവിതവും പ്രണയവും രണ്ടായി വഴിമാറിയപ്പോൾ ആകുലനാകുന്ന കവിയെ ഈ കവിതയിലെ സന്ദർശക മുറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കാമുകിയുടെ ദർശനം കവിയെ മൗനിയാക്കുന്നു. ഓർമ്മകളുടെ ദൂരസാഗരത്തിലേക്ക് ഹൃദയരേഖകൾ നീളുകയും ചെയ്യുന്നു. കവിക്ക് തൻ്റെ പ്രണയകാലത്ത് കണ്ട ചിദംബര സന്ധ്യകൾ ഓർമ്മയുണ്ട്. ആ ചിദംബര സന്ധ്യകളിൽ കുങ്കുമത്തരി പുരണ്ടിരിക്കുന്നു. കാമുകിയുടെ മൈലാഞ്ചിയണിഞ്ഞ കൈകളിൽ തൊട്ടതും
കവി ഇവിടെ ഓർക്കുന്നു. ജീവിതം തന്നെ പ്രണയത്തിൽ നിന്നും ബഹു ദൂരെയാക്കി മാറ്റി. മധ്യത്തിൽ മുങ്ങിയ നരകരാത്രികളാണ് പ്രണയമില്ലാതായ ജീവിതം തന്നത്. ജനലിനപ്പുറത്ത് പകൽ വെളിച്ചം പൊലിഞ്ഞു പോയതുപോലെ തൻ്റെ ജീവിതം കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഈ സന്ദർഭത്തിൽ വീണ്ടും കണ്ടുമുട്ടിയ തൻ്റെ കാമുകിയുടെ കൂടെ ജീവിക്കുവാൻ നിസ്സഹായനായി നിൽക്കുന്ന കവിയെയാണ് നാം കാണുന്നത്. കവിയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. കറപിടിച്ച ചുണ്ടുകളിൽ കവിത പോലുമില്ല. കരളാകട്ടെ കരിഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും തൻ്റെ പൂർവ്വ കാമുകിയോട് പറയുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവയെല്ലാം തൊണ്ടയിൽ പിടഞ്ഞു പിടഞ്ഞ് ഒരു കരച്ചിലായി മാറുന്നു. ചിറക് നീർത്തുവാനാവാത്തതായി അവ നഷ്ടപ്പെടുന്നു. കാമുകിയോട് സംസാരിച്ച് മുമ്പുണ്ടായിരുന്ന പ്രണയതീരത്ത് വീണ്ടും ചെന്നെത്തുവാൻ കവി ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾ പറയാതെ കവി മൗനിയായി പോകുന്നു. പണ്ടേ പിരിഞ്ഞവരാണെന്ന യാഥാർത്ഥ്യം കവി തിരിച്ചറിയുന്നു. സന്ദർശനം എന്ന കവിത ഒരു യാത്രാരേഖയാണ്, ജീവിത യാത്രാരേഖ. ഏതൊരു വ്യക്തിയെയും പോലെ ജീവിതം യാത്രയാകുന്ന ഒരു വ്യക്തിയുടെ യാത്രാരേഖ. അയാൾ വിഹ്വല മനസ്സുമായാണ് യാത്ര ചെയ്യുന്നത്. ഒരു പ്രണയതീരം അയാൾക്കുണ്ട്. അവിടെ ആശ്വാസം കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പൂർവ്വ കാമുകിയുമുണ്ട്. പക്ഷേ അയാൾ ആ തീരത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ കണ്ടുമുട്ടിയ തൻ്റെ പൂർവ്വകാമുകിയെ വിട്ട് വീണ്ടും യാത്രയാവുകയാണ്. വീണ്ടും മനസ്സിൻ്റെ വിഹ്വലതകളിലേക്ക്, പ്രക്ഷുബ്ധമായ നഗര തിരക്കുകളിലേക്ക്, മദ്യപാനത്തിലേക്ക്, സത്രങ്ങളിലേക്ക്, ഇരുളിലേക്ക് അയാൾ പോവുകയാണ്. ചുള്ളിക്കാട് എഴുതിയത് ഇങ്ങനെയാണ്: കരച്ചിലിൻ്റെ അഴിമുഖത്ത് ഇനി പോകരുത്. അഴിമുഖം എന്നത് സംഗമസ്ഥലമാണ്, പുഴയും കടലും സംഗമിക്കുന്ന സ്ഥലം. അവിടെ പുഴയും കടലും സംഗമിക്കുമ്പോൾ കണ്ടെത്തലിൻ്റെ ആനന്ദത്തിൽ പോയിപ്പോയ വിരഹത്തിൻ്റെ വേദനകളിൽ ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞ് തീർക്കുവാനുണ്ട്. അതിനാൽ ആ അഴിമുഖം കരച്ചിലിൻ്റേതായിത്തീരും. പ്രണയം ഒരു യാത്രയാണ്, ജീവിതത്തിൻ്റെ വളവുകളും തിരിവുകളും ഒരുമിച്ച് പോകുന്ന യാത്ര. ഇവിടെ കാമുകൻ വേർപിരിയുകയാണ്. കാമുകിയെ കണ്ടുമുട്ടിയ ശേഷം കവി പിന്തിരിയുന്നു. ഒറ്റയടിപ്പാതയിലൂടെയുള്ള തുടരുന്ന യാത്രയാണ് സന്ദർശനം എന്ന കവിത എന്നുകൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ്: എൻ ചുണ്ടിലൊട്ടിട ക്യൂറിയ മാധുരി, നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ? മദിരാശിയിലെ സായാഹ്നം, NV കൃഷ്ണവാര്യർ. പ്രേമം ഒരു ഉമിനീരായി കാണുവോർ, കായിൻ പേരിൽ പൂമതിക്കുവോർ, ഒന്നും പുണ്യമായ എണ്ണിയിടാത്തോർ. വൈലോപ്പിള്ളിയുടെ യുഗപരിവർത്തനം. പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം, വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടും കൈകളാൽ. കുമാരനാശാൻ, കരുണ. പ്രണയത്തെ കവികൾ എങ്ങനെയൊക്കെയാണ് സങ്കല്പിക്കുന്നത്? സന്ദർശനത്തിലെ പ്രണയ സങ്കല്പവുമായി ചേർത്ത് വെച്ച് പരിശോധിക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. പ്രണയത്തിൻ്റെ ഭിന്ന മുഖങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വരികളിൽ തെളിയുന്നത്. നാഗരികതയും കമ്പോളവൽക്കരണവും മനുഷ്യത്വത്തെ കീഴടക്കിയപ്പോൾ പ്രണയവും വിൽപ്പന ചരക്കായി മാറിയതിൻ്റെ ദൃശ്യം NV കൃഷ്ണവാര്യരുടെ വരികളിൽ തെളിയുന്നു. പ്രേമം ഒരു ബാഹ്യാലങ്കാരമായി മാറിയിരിക്കുന്നു. പുറമോടിയിൽ മാത്രം അഭിരമിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ മോടി കൂട്ടാനുള്ള ഒരു മാർഗം മാത്രമായി പ്രണയം തരം താഴുന്നു. കാമുകനോടൊപ്പം അണിഞ്ഞൊരുങ്ങി
ഉല്ലസിച്ച് നടക്കുന്ന കാമുകിയുടെ ചുണ്ടുകളിൽ ചുംബിച്ചപ്പോൾ ലഭിച്ച മാധുര്യം യഥാർത്ഥത്തിൽ അവളിലുള്ളത് തന്നെയോ അതോ ലിപ്സ്റ്റിക്കിലുള്ളതോ എന്ന് കവി സംശയിക്കുന്നു. അവളുടെ ആത്മാർത്ഥത ഇല്ലായ്മയിലേക്കും കാപ്പിടത്തിലേക്കുമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ലിപ്സ്റ്റിക് തുടച്ചാൽ മായുന്ന ഒരു പുറംമൂടി മാത്രമാണ്. അവൾ കാട്ടുന്ന പ്രേമവും അതുപോലെ തന്നെയാകുന്നു. വൈലോപ്പിള്ളിയുടെ വരികളിലും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രണയത്തെയാണ് അവതരിപ്പിക്കുന്നത്. പ്രേമത്തിന് ഉമിനീരിൻ്റെ വില മാത്രം കൽപ്പിക്കുന്നവരെ പറ്റി കവി പരിഭ്രമിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ മൂർത്ത രൂപങ്ങളിലൊന്നാണ് പൂവ്. പക്ഷേ അതിൽ നിന്നുമുണ്ടാകുന്ന കായയുടെ മൂല്യം കണക്കിലെടുത്താണ് ഇന്ന് പൂവിനെ വിലയിരുത്തുന്നത്. നമുക്ക് പ്രയോജനമുള്ളത് കായ് മാത്രമാണല്ലോ. ലാഭേച്ഛ മാത്രം ലക്ഷ്യമിട്ടുള്ള സ്നേഹബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ പവിത്രതയെ ഇല്ലാതാക്കുന്നു. സ്നേഹഗായകൻ എന്ന് കീർത്തികേട്ട കവിയാണ് കുമാരനാശാൻ. ജാതി മതചിന്തകൾക്കും ഉച്ചനീചിത്വങ്ങൾക്കും അതീതമായി മനുഷ്യ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന പൊന്നൂലാണ് സ്നേഹം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ കരുണയിലെ നായികയായ വാസവദത്തയാകട്ടെ അപഥ സഞ്ചാരിണിയാണ്. പണമുള്ളവനോടാണ് അവൾക്ക് പ്രണയം. അത് യഥാർത്ഥ പ്രണയമല്ല, കാമം മാത്രമാണ്. പണത്തോടുള്ള അവളുടെ ആർത്തി തൻ്റെ പഴയ കാമുകൻ്റെ കൊലപാതകത്തിൽ വരെ അവളെ എത്തിക്കുന്നു. ബാഹ്യ സൗന്ദര്യമുണ്ടെങ്കിലും ഉള്ളിൽ ക്രൂരത നിറഞ്ഞ അവളെ അവതരിപ്പിച്ചുകൊണ്ട് കാമകിങ്കരന്മാർ ചെയ്യുന്ന കടും കൈകളാൽ പ്രേമമെന്ന പേര് പോലും ഭയപ്പെടുത്തുന്നു എന്ന് കുമാരനാശാൻ പറയുന്നു. എന്നാൽ സന്ദർശനത്തിലെ പ്രണയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അലൗകികമായ ഒരു തലത്തിനപ്പുറം ഉദാത്തമായ അനശ്വരമായ തലത്തിലേക്ക് പ്രണയികളെ ഉയർത്തുന്നു. പ്രണയനഷ്ടം നായകനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. പ്രണയത്തിലൂടെ ആത്മവിശുദ്ധിയും ജനനാന്തര സാന്ത്വനവും നേടുന്ന നായകനെ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നു. ഇത്രയുമാണ് സന്ദർശനം എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികൾ വളരെ കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കുക, ഉത്തരങ്ങൾ വളരെ കൃത്യമായി എഴുതിയെടുക്കുക കൂടി ചെയ്യുക. ഇത്രയും നേരം ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോട് കൂടി കേട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.